സംസാരിക്കുകയാണ് അതിൽ. വണ്ടിയല്ലേ ഞാൻ ചോദിച്ചു. അപ്പൊ ആദ്യം അത് കൊണ്ടുപോകാൻ അവരെ തയ്യാറായില്ല, പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ, പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി കൊണ്ടുപോകാൻ ആദ്യം തയ്യാറായില്ല. എന്നിട്ട് പിന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഒരു വണ്ടി താഴെ വന്ന് നിന്നു, ഇവരെ കയറ്റി കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഉൾപ്പെടെ ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മുഴുവൻ ആളുകൾ ഇവിടെ നിൽക്കുക. ഒരാൾ എവിടെ ഓടിപ്പോയിട്ടില്ല, ഇവിടെ നിൽക്കുക. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രവർത്തകൻ ഇതിലൊന്നും പെടാത്ത ഒരാൾ ഇവരെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവനോട് ഉള്ളിൽ കയറാന്ന് പറഞ്ഞിട്ട് ബഹളം. അപ്പൊ ആൾക്കാർ പറഞ്ഞ അവനെ ഉള്ളിൽ അതിൽപ്പെട്ടവരല്ല, സമരത്തിൽപ്പെട്ടവരല്ല, ഇപ്പൊ വന്ന ആളുകളാണ്. ഞങ്ങൾ സമരത്തിൽപ്പെട്ട, നിങ്ങൾ പേരെഴുതിയെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളവർ. ഇവിടെ വന്നവരുടെയൊക്കെ പേരും അഡ്രസ്സും പോലീസ് എഴുതിയെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളും പോകുന്നില്ല, അല്ലാത്ത ഒരാളെ നിങ്ങൾ കയറ്റി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വെച്ചിട്ട് തർക്കം നടക്കുമ്പോൾ അത് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ഞാനും ഡി സി പ്രസിഡന്റ് കൊണ്ട് വരിക. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൈവച്ച് നെഞ്ചിന് തള്ളുക, ലാത്തി വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ആത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ പരിഹരിച്ചോളാം, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഒരാൾ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരൻ താഴെ നിന്നിട്ട് എന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് കൈ വിടില്ല, അവൻ ഇനിയും തല്ലണം ഇവിടെ ഒരുത്തൻ. അപ്പൊ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ സിയുടെ പേരെന്താ? സന്തോഷ്. അവൻ വന്ന് ഡി സി പ്രസിഡന്റ് എന്റെ നെഞ്ചില്ല ഇങ്ങനെ കൈവച്ചിട്ടല്ല, ഞാൻ നീ എന്ത് വൃത്തിയോടെ കാണിക്കുന്നു വെച്ചു, നിങ്ങൾ ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഇടപെടാൻ വന്ന നമ്മളോട് പോലും അങ്ങേയറ്റം മോശമായി നെഞ്ചിൽ കൈവച്ച് തള്ളുക, ലാത്തി വെച്ച് കുത്തിയ ലാത്തി വരെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ സമരം ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ കുട്ടികളോട് പറയുന്നു ഇനി സമരം വേണ്ടാന്ന്, ഇനി സമരം വേണ്ടാന്ന്. അത് പോലീസും പിണറായി വിജയനും തീരുമാനിച്ചാൽ നിൽക്കില്ല. അല്ല, ഞങ്ങൾക്കൊരു തീരുമാനം വേണം. രണ്ട് പോലീസുകാർ, ഒന്ന് ഈ പറയുന്ന കൈ പിടിച്ചുപെടുന്ന് വലിച്ച് ഇനി അടിക്കുന്നു പറഞ്ഞൊരു പോലീസുകാരൻ ഇപ്പൊ അവിടെ കാണുന്നില്ല, അവനവർ മാറ്റിയതാണ് സംശയം. ഞാൻ ഇപ്പൊ നോക്കുന്ന അതാ, അവനവിടെ കാണുന്നില്ല, വീഡിയോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. രണ്ട് ഇവിടെ വെച്ചിട്ട് നെഞ്ചില് കൈവച്ചും ലാത്തി കൊണ്ട് കുത്തിയകറ്റാൻ നോക്കി ഒരുത്തണ്ട് ഇതിനകത്ത്. അവർ രണ്ടുപേർക്കും എതിരെ ഇവിടെ പിന്നെ എ പി സി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ ആളുകളുണ്ട്. അവർ പറയട്ടെ എന്താ അവർ ചെയ്യാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത് അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങളും പറയാം. ഒരു മര്യാദ വേണ്ടേ? അല്ല, ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നേ ഞങ്ങൾ. അതിലൊരു തീരുമാനമാവട്ടെ, ഇയാൾ പറയട്ടെ. നിങ്ങളിപ്പോ ഇത്രയും പോലീസുകാരെ കണ്ടല്ലോ, ഇതിൽ ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇത്രയും പോലീസ് വാഹനം കണ്ടല്ലോ, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചില്ലുകളോ നിങ്ങൾ കണ്ടോ? സമരം ഇനി വേണ്ട പോലും. അത് തീരുമാനിക്കുക, ഇവരാരാ? ഇവരാണോ തീരുമാനിക്കുന്നത് സമരം വേണോ വേണ്ടേന്ന്? പോലീസിന്റെ ക്രൂരമായ അക്രമമാണ്. ഒരു യാതൊരു പ്രകോപനവും ഈ സമരത്തിൽ പോലീസിനെതിരെ ഇല്ല, പോലീസിന് ഒരു പ്രകോപനവും നടത്തിയിട്ടില്ല. നിങ്ങൾ കണ്ടവരാണ്, പുറകു ഭാഗത്ത് സമരത്തിന്റെ പുറകിൽ നിന്നാണ് പോലീസ് വന്നത്. ആസൂത്രിതമായി നേരത്തെ കാലേ കൂട്ടി 100-ൽ അധികം വരുന്ന പോലീസുകാരാണ് പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ചത്. എല്ലാവരെയും ഓടിച്ചിട്ട് തല്ലുകയാണ്. എല്ലാ ഭാഗത്തും ഓടുന്ന സഹപ്രവർത്തകരെ പോലും ഓടിച്ചിട്ട് തല്ലുന്ന പോലീസിന്റെ സമീപനമാണ് കണ്ടത്. കടയിൽ കയറിയിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ആക്രമിച്ചു കൊണ്ടുപോകുക. പോലീസ് ഇടിക്കുകയാണ്. വാഹനത്തിനകത്ത് പോലും വച്ച് ക്രൂരമായി ആക്രമിച്ച് കൈയുടെ ഷോൾഡർ വരെ വിട്ടുപോയ കെ എസ് യുവിന്റെ പ്രവർത്തകരുണ്ട്. ഇല്ല, പോലീസ് എനിക്ക് മർദ്ദനം പറ്റിട്ടില്ല. പോലീസിന്റെ ക്രൂരമായ അക്രമമാണ് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരായി ഉണ്ടായിട്ടുള്ളത്. ഈ ക്രൂരമായ അക്രമത്തിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. ഇത് ചോദിച്ച് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവത്തിൽ പോലും വന്ന MLA അദ്ദേഹത്തെ തടയുകയും കൈവച്ച് കുത്തുകയും ലാത്തി വെച്ച് കുത്തുകയും ഒക്കെ ചെയ്യുന്നത് പോലീസിന്റെ ഏത് സമീപനമാണ്? സമരമല്ലല്ലോ ഇവിടെ നടന്നത്. സമരക്കാരെ കാണാനും ഈ പ്രശ്നം പരിഹരിക്കാനുമല്ല വന്നത്. ഇനി സമരം വേണ്ട എന്ന് പറയുകയും MLA കൈ പിടിച്ചു വലിക്കുന്ന പോലീസുകാരെ അത് വലിക്കും, നിന്റെ കൈ പിടിച്ചു വലിക്കും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ ഇവരാരാണ്? ഒരു MLAയോട് ഇതാണ് സമീപനമെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട പ്രവർത്തകരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. പോലീസ് എവിടെ തടഞ്ഞു വെച്ചു? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളോട് സംസാരിക്കട്ടെ, എന്താണ് ഈ അട്രോസിറ്റിയുടെ റീസൺ, അതിന് എന്ത് ന്യായീകരണം പറയാനെന്ന് പറയട്ടെ. പിന്നെ എന്റെ നെഞ്ചിലും കയ്യിലും കൈവച്ച രണ്ടാളുകൾ ഇവിടെ ഉണ്ട്. അവർ രണ്ടാൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അതിന്റെ വിഷ്വൽസ് ഇവിടെ ഉണ്ടാവും, അത് പരിശോധിക്കട്ടെ. അവൻ ഇവിടെ എവിടെ ഉണ്ട്, മാറി നിൽക്കാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ കളമശ്ശേരിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് KSU മാർച്ചിനിടെ ഉണ്ടായ സംഭവത്തെ കുറിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവും
DCC പ്രസിഡന്റും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രവർത്തകരെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ തയ്യാറായില്ലെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിക്കുന്നത്. അതിക്രമത്തിന്റെ കാരണവും നടപടിയും പോലീസ് വ്യക്തമാക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. അർഷിത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. KSU നേതാവ് മിവാ ജോളിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ മാർച്ച് കളമശ്ശേരി ഉണ്ടായത്. ഈ മാർച്ചിനിടെയാണ് പോലീസ് അതിക്രമം ഉണ്ടായത്. അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്.